എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് ഇസ്രായേൽ റംലയിലാണ്. ഇവിടെയുള്ള 1200 വർഷങ്ങൾ പഴക്കമുള്ള ഒരു അർമേനിയൻ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആരാണ് അർമേനിയക്കാർ? ക്രിസ്തീയതയെ ഒരു രാജ്യത്തിൻ്റെ മതമായി പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് അർമേനിയ. പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അർമേനിയ. ഈ കാലയളവിലാണ് അർമേനിയൻ ജനതയുടെ കഷ്ടകാലവും ആരംഭിക്കുന്നത്. ന്യൂനപക്ഷം വരുന്ന അർമേനിയൻ ജനത ഭൂരിപക്ഷം വരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഇസ്ലാമിക ജനതയുടെ പീഡനങ്ങൾക്കിരയാകേണ്ടി വന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തെ തുർക്കി എന്ന സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം. അവർ അർമേനിയൻ ജനതയുടെ വീടുകൾ സ്വത്തുക്കൾ നശിപ്പിക്കാൻ ആരംഭിച്ചു. ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിവെള്ളം നിരോധിച്ചു. അർമേനിയൻ ജനതയെ ആരായാലും സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ മേഖലകളും അവർ തകർത്തു കളഞ്ഞു. ഗത്യന്തരമില്ലാതെ ചെറുത്തു നിൽപ്പിന് ശ്രമിച്ചുവെങ്കിലും അധികാരികളുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മരണഭയം മൂലം അവർ പലായനം ആരംഭിച്ചു. 1000 മൈൽ അപ്പുറയുള്ള സിറിയയിലേക്കാണ് ഓട്ടോമൻ സാമ്രാജ്യ നേതൃത്വവും അവരെ പലായനത്തിനായി നിർബന്ധിച്ചത്. ഈ യാത്രയ്ക്കിടയിൽ ഒട്ടനവധി പേർ ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും സൈനികരുടെ ആക്രമണം മൂലവും മരിക്കുകയുമുണ്ടായിരുന്നു. എന്നാൽ ലോക മനുഷ്യ മനസാക്ഷിയെ വിറപ്പിച്ച ഈ കൂട്ടക്കൊലയുടെ കഥകൾ 1st World War ലോകമറിയാതെ പോയി. പിൽക്കാലത്ത് അമേരിക്കൻ ജർമ്മൻ ക്രിസ്ത്യൻ മിഷണറികളാണ് ഈ
കൂട്ടക്കൊലയെ തുടർന്നുള്ള വാർത്തകൾ ലോകമെമ്പാടും അറിയിച്ചതും അതിനെ തുടർന്ന് ലോകരാജ്യങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇതിന് നേതൃത്വം നൽകിയ മൂന്ന് രാജാക്കന്മാരെ പിൽക്കാലത്ത് തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വൃത്തങ്ങളുടെ കണക്കെടുപ്പ്. ശേഷിച്ച് പലായനം ചെയ്ത് ഇവിടെ എത്തിയ ഇസ്രായേലിൽ എത്തിയ ജനങ്ങളെ ഇസ്രായേൽ സ്വീകരിക്കുകയും തുടർന്ന് 1200 വർഷങ്ങൾക്ക് മുന്നേ ഈ ദേവാലയം പണികഴിപ്പിക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് പ്രകൃതിയുടെ ദുരന്തങ്ങളെ തുടർന്നും ബാഹ്യശക്തികളുടെ ആക്രമണത്തെ തുടർന്നും തകർന്നുപോയ ഈ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തങ്ങളുടെ ശേഖരത്തിൻ്റെ ഭാഗമായി ചേർത്തിരിക്കുകയാണ്. ഇന്നും 1000 കണക്കിന് അർമേനിയൻ ജനങ്ങൾ ഇസ്രായേലിലെ പൗരത്വം സ്വീകരിച്ച് ഇവിടെ സന്തോഷമായി സ്വസ്ഥമായി തങ്ങളുടെ ജീവിതം അനുഭവിച്ചു പോകുന്നു. Show me.